എല്ലാ കൂട്ടുകാർക്കും എം എസ് വേൾഡ് മലയാളത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ പരിശോധിക്കാൻ പോകുന്ന വീഡിയോ, നമ്മൾ പല പല വെബ്സൈറ്റുകളിലും അതുപോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പല പല ആപ്ലിക്കേഷനുകളിലും അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഇത്തരം അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നാൾ കഴിഞ്ഞ് ചിലപ്പോൾ ലോഗിൻ ചെയ്യാൻ നോക്കുമ്പോൾ പാസ്വേഡ് ഐഡിയൊക്കെ കൊടുക്കാൻ പറയും. അപ്പോൾ ഈ ഐഡിയും പാസ്വേഡൊക്കെ മറന്നു പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നേരെ ചെയ്യുക, ഒന്നില്ലെങ്കിൽ റിക്കവറി പാസ്വേഡ് അല്ലെങ്കിൽ റിസെറ്റ് പാസ്വേഡ് ഇതൊക്കെ അടിച്ചിട്ട് പാസ്വേഡ് റിസെറ്റ് ചെയ്തൊക്കെ ഉപയോഗിക്കാറ്. അതുപോലെ തന്നെ ഐ ഡി മറന്നുപോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഒരു പ്ലാറ്റ്ഫോമിൽ കൊടുത്ത ഐ ഡി മറന്നുപോയി കഴിഞ്ഞാൽ നമുക്ക് ആ പ്ലാറ്റ്ഫോമിലെ കാര്യങ്ങൾ എടുത്തു നോക്കാൻ പറ്റില്ല. നമ്മളുടെ ഗൂഗിൾ അക്കൗണ്ടിൽ ഇത്തരം പാസ്വേഡുകളും ഐ ഡീസും അവർ സ്റ്റോർ ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട്. അതെങ്ങനെ കണ്ടെത്താം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് നേരെ അത് പോയിട്ട് പരിശോധിച്ചിട്ട് വരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും നമർത്തി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് വരുന്ന ഓപ്ഷനിൽ ഓൾ എന്നടിച്ച് വെച്ചാൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ഇതുപോലെയുള്ള അറിവുകൾ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പാസ്വേഡ് കണ്ടെത്താനായിട്ട് നമുക്ക് സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സ് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒന്നില്ലെങ്കിൽ ഗൂഗിൾ അക്കൗണ്ട് അല്ലെങ്കിൽ ഗൂഗിൾ അല്ലെങ്കിൽ അക്കൗണ്ട് എന്ന് മാത്രമായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. പല പല ഫോണുകളിൽ പല രീതിയിലായിരിക്കും. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള വിവോൻ്റെ ഫോണാണ്. ഇപ്പോൾ വിവോയിൽ കൊടുത്തിരിക്കുന്നത് ഗൂഗിൾ എന്നുള്ള ഓപ്ഷനാണ്. ആ ഗൂഗിൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ നേരെ മുകളിലായിട്ട് നമ്മളുടെ ഐ ഡി വന്നിട്ടുണ്ടാവും, അതായത് ഗൂഗിൾ അക്കൗണ്ട് വന്നിട്ടുണ്ടാവും. അതിൻ്റെ തൊട്ടടിയിലായിട്ട് മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ലെഫ്റ്റിലോട്ടൊന്ന് സ്ലൈഡ് ചെയ്യുക. എന്നിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് സെക്യൂരിറ്റി എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യാം. സ്ക്രോൾ ചെയ്തിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് പാസ്വേഡ് മാനേജർ. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഏതൊക്കെ വെബ്സൈറ്റുകളിൽ അതുപോലെ തന്നെ ഏതൊക്കെ ആപ്ലിക്കേഷനുകളിലൊക്കെ ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ അത് നമുക്ക് ഇവിടെ നിന്ന് വ്യൂ ചെയ്ത് നോക്കാം. ഇപ്പം ഞാൻ ജസ്റ്റ് എക്സാമ്പിളായിട്ട് ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ലോക്ക് സ്ക്രീൻ ഇനേബിൾ ചെയ്യാൻ പറയും, അതായത് ഫോണിൻ്റെ ലോക്ക് ഇനേബിൾ ചെയ്യാൻ പറയും. അപ്പോൾ അത് ഇനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫേസ്ബുക്കിൻ്റെ ഐ ഡി ഇവിടെ വന്നിട്ട് അതിൻ്റെ നേരെ ഒരു കോപ്പി ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഐ ഡി കോപ്പി ചെയ്യാം. അതുപോലെ തന്നെ തൊട്ടടിയിലായിട്ട് പാസ്വേഡ് ഇവിടെ വന്നിട്ട് അതിൻ്റെ നേരെയും ഇതുപോലെ കോപ്പിയുടെ ബട്ടൺ വന്നിട്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാസ്വേഡും നിങ്ങൾക്ക് കോപ്പി ചെയ്യാം. പാസ്വേഡ് ഇവിടെ നിന്ന് കാണാനാണെങ്കിൽ ഇവിടെ ഒരു ഐ ബട്ടൺ വന്നിട്ടുണ്ട്, ഐ ബട്ടൺ ക്ലോസ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അത് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ ഐ ഡി കാണിക്കും ഈ ഭാഗത്ത്. അത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാം, അതുപോലെ തന്നെ എഴുതിയും വയ്ക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഐ ഡീസും കണ്ടെത്താം, അതുപോലെ തന്നെ പാസ്വേഡും കണ്ടെത്താം. അപ്പോൾ എല്ലാവരും ഇനി ഐ ഡി മറന്നാലും അതുപോലെ തന്നെ പാസ്വേഡ് മറന്നാലും നേരെ ഈ ഓപ്ഷനിൽ പോയാൽ മതി, നമുക്ക് ഐ ഡീസും പാസ്വേഡും കിട്ടും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് വരുന്ന ഓപ്ഷനിൽ ഓൾ എന്ന് അടിച്ചാൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ഇതുപോലെയുള്ള പുതിയ പുതിയ അറിവുകൾ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലും ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫേസ്ബുക്ക് പേജിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ മുകളിലുള്ള ഫോളോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ബെല്ലൈക്കൺ വരും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് വരുന്ന ഓപ്ഷനിൽ ഓൾ വീഡിയോ നോട്ടിഫിക്കേഷൻ ഫോർ ദിസ് പേജ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്കിലും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് എം എസ് വേൾഡ് മലയാളം.